നമസ്കാരം. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ വലതുപക്ഷത്തിൻ്റെ അഴിമതികളെ അല്ലെങ്കിൽ കൊള്ളരുതായ്മകൾ ഇവർ ഒതുക്കുന്നു. തിരിച്ച് വലതുപക്ഷം ഭരണത്തിൽ ഏറിക്കഴിയുമ്പോൾ ഇടതുപക്ഷം ചെയ്തിട്ടുള്ള അഴിമതികൾ അല്ലെങ്കിൽ അവരുടെ കൊള്ളരുതായ്മകൾ അവർ ഒതുക്കുന്നു, അമക്കുന്നു. മറിച്ച് എപ്പോഴെങ്കിലും സംഭവിക്കുമ്പോൾ, അതായത് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു UDFകാരനെതിരെ കേസ് എടുക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുകയോ ചെയ്യുമ്പോൾ ഉടനെ മറുവാദമുണ്ട്, നിങ്ങളും അത് ചെയ്തില്ലേ, നിങ്ങൾ ചെയ്തല്ലോ, പിന്നെ ഞങ്ങൾക്ക് ചെയ്താൽ എന്താ കുഴപ്പം? ഓർക്കുക, കേരളം പോലെ ഒരു പ്രബുദ്ധ ജനത ജീവിക്കുന്ന നാട്ടിൽ നിന്നുകൊണ്ടാണ് ഇവർ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ചക്രത്തിപ്പോര് കാണിക്കുന്നത്. ഇപ്പോൾ ഇത് പറയാൻ കാരണം, ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ അവർ പ്രതിഷേധിക്കുന്നുണ്ട്. PSC റാങ്ക് ലിസ്റ്റ് വന്നിട്ടും ജോലി കിട്ടാതെ കമ്മ്യൂണിസ്റ്റുകാരനാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽപ്പെട്ടവരാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം പിൻവാതിലിലൂടെ സർക്കാർ ജോലികളിൽ തിരികെ കയറ്റുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഈ PSC റാങ്ക് ലിസ്റ്റിൽ വന്ന യുവാക്കളും അവരെ സപ്പോർട്ട് ചെയ്യാൻ മറ്റാളുകളും കൂടി ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴാണ് നമ്മൾ ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? UDFൻ്റെ കാലത്ത് ഇതേപോലെ എത്ര പിൻവാതിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ കണക്കെടുക്കുകയാണ്. ഇത് ശരിക്കും ആരെയാണ് ഇവർ കൊഞ്ഞനം കുത്തി കാണിക്കുന്നതെന്ന് ചിന്തിക്കുക. കേൾക്കുന്ന നിങ്ങളെയും ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മലയാളികളെ മുഴുവനാണ് ഇവർ വിഡ്ഢികളാക്കുന്നത്. ദാ ഒരു കൂട്ടർ പറയുന്നു, ഞങ്ങൾ മാത്രമല്ലല്ലോ നിങ്ങളും ചെയ്തിട്ടില്ലേ എന്ന്. അപ്പോൾ അവർ പറയുന്നു, നിങ്ങൾ ചെയ്തതിലും കുറച്ചല്ലേ ഞങ്ങൾ ചെയ്തിട്ടുള്ളെന്ന്. എല്ലാം കണക്ക് തന്നെയല്ലേ? ഈ പ്രഭുത്വം വെറുതെ ഇങ്ങനെ നാഴിക്ക് 40 വട്ടം പറയുന്ന മലയാളികളുടെ മുഖത്ത് കാറിത്തുപ്പുന്ന പരിപാടിയല്ലേ ഈ ഇടതും വലതും കൂടെ കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ R. ബാലകൃഷ്ണപിള്ള എന്ന ഒരു രാഷ്ട്രീയക്കാരനല്ലാതെ വേറെ ഏത് രാഷ്ട്രീയക്കാരനാണ് ഒരു അഴിമതിയുടെ പേരിൽ ഇവിടെ ജയിലിൽ കിടന്നിട്ടുള്ളത്? ഇപ്പോൾ തന്നെ നമുക്കറിയാം, മുസ്ലിം ലീഗിൻ്റെ 1-ഓ 2-ഓ പേർ പാലാരിവട്ടം പാലത്തിൻ്റെ കേസിലൊക്കെ ഇങ്ങനെ അകത്തായിട്ടും പുറത്തായിട്ടും എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ ശിക്ഷിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ കേരള സമൂഹത്തിന് യാതൊരു ഉറപ്പുമില്ല, സംശയമാണ്. കാര്യം ഇതൊക്കെ ഒരു ഒത്തുകളിയുടെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. ഇടതുപക്ഷം 5 വർഷം ഭരിക്കുക, ആ 4 വർഷം ഇങ്ങനെ ഒത്തു ഒപ്പിച്ചുമൊക്കെ അങ്ങനെ പോവുക, 5-ാമത്തെ വർഷം കടുമട്ടാണ് നടക്കുന്നത്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് UDF ഭരിക്കുമ്പോഴും നടക്കുന്നത്. 4 വർഷം എങ്ങനെയെങ്കിലൊക്കെ ഉന്തിത്തള്ളി ഭരണം മുന്നോട്ട് പോകും, 5-ാമത്തെ വർഷം കടുംവട്ടോട് കടുംവട്ടാണ്. ഈ UDFൻ്റെ ഭരണകാലത്തിൻ്റെ അവസാനവും 5-ാമത്തെ വർഷം കായൽ കയ്യേറ്റവും അങ്ങനെ ഒരുപാട് അഴിമതികളുടെ കൂത്തഴങ്ങായിരുന്നു. അതിൻ്റെ അതിൻ്റെ ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പം ഇടതുപക്ഷവും പോകുന്നത്. അപ്പം ഇത് മാധ്യമങ്ങളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ ഒക്കെ ഇങ്ങനെ കുത്തിപ്പൊക്കുമ്പോൾ ഈ ഒരു ആരോപണങ്ങൾ ഏറ്റുപിടിക്കേണ്ട അവസ്ഥയിലേക്ക്, ഗതികേടിലേക്ക് പ്രതിപക്ഷവും വരുമ്പോൾ അവർ ഈ ആരോപണം ഉന്നയിക്കും. അപ്പോൾ അവരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഭരണപക്ഷം പറയുന്നതാണ്, നിങ്ങളുടെ കാലത്തും നിങ്ങളത് ചെയ്തിരുന്നില്ലേ എന്ന്. ഒന്ന് ഓർത്ത് നോക്കുക, അവരുടെ കാലത്ത് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഇവരെ ജനങ്ങൾ ഭരണത്തിലേറിയത്. അങ്ങനെ ഏറ്റിട്ട് എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് കയറിയിട്ട് തങ്ങൾക്ക് മുന്നേ ഭരിച്ചിരുന്നവർ ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യാനെങ്കിൽ പിന്നെ ഇവരെന്തിനാണ് ഭരിക്കാൻ കയറിയത് എന്ന് മലയാളി ചിന്തിക്കില്ല എന്ന് അവർക്ക് വളരെ നന്നായിട്ടറിയാം. കാര്യം നമ്മൾ വളരെ പ്രബുദ്ധരാണല്ലോ. 5 വർഷം ഇവരുടെ ഭരണം മടുത്തിട്ട് അവരെ പിടിച്ച് വലിച്ച് താഴെ ഇറക്കിയിട്ട് അടുത്ത ടീമിന് 5 വർഷത്തേക്കായിട്ട് നമ്മൾ കൊടുക്കും. പിന്നെ നമ്മൾ തിരിഞ്ഞും പിരിഞ്ഞ് നോക്കത്തില്ല, വോട്ട് ചെയ്യും, പിന്നെ അടുത്ത 5-ാമത്തെ വർഷം മാത്രമേ അതിനെപ്പറ്റി ചിന്തിക്കത്തുള്ളൂ. ഇലക്ഷന് 1-ോ 2-ഓ ആഴ്ച മുമ്പേ എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്നതിൻ്റെ ഒരു വിലയിരുത്തൽ മാത്രമാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും വോട്ട് ചെയ്യുന്നത്. അല്ലാതെ 5 വർഷത്തേക്ക് ഒരു നീണ്ട കാലയളവിലേക്കാണ് ഞങ്ങൾ ഇവരെ വോട്ട് ചെയ്യുന്നതെന്നും ഇവർ എന്തൊക്കെ ചെയ്യുമെന്നും എന്നുള്ള ഒരു ധാരണയുടെ പുറത്തല്ല മലയാളി വോട്ട് ചെയ്യുന്നത്. ആ തെരഞ്ഞെടുപ്പിന് അടുത്ത ഏതാനും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ചാണ് മലയാളിയുടെ ഇടതിനോ വലതിനോ വോട്ട് ചെയ്യണമെന്നുള്ള അവനൊരു തീരുമാനത്തിലെത്തുന്നത്. എന്തൊരു കഷ്ടമാണ്, ലോകത്ത് ഇങ്ങനെ ഒരു ജനത വേറെ കാണില്ല. എന്നാലോ നടിക്കുന്നതോ, ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രബുദ്ധ ജനതയെന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.